നമസ്കാരം. മീഡിയ കമ്പാനിയിന്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. KSEB ഭാഗത്തുനിന്ന് തന്നെ ഏറ്റവും സുപ്രധാനമായ അറിയിപ്പുകൾ കൂടി വരുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായിട്ടുള്ള ഡാമുകൾ തോറും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടുക്കി ഡാം നാളെ തുറക്കുകയാണ്. നാളെ 11 മണിക്കാണ് തുറക്കുക. 50 സെന്റിമീറ്റർ വീതമായിരിക്കും ഉയർത്തുക. സെക്കൻഡിൽ 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഇത് സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങൾക്ക് വിശദീകരണം നൽകി. നിലവിൽ ഇപ്പോൾ ഇടുക്കി ഡാം പരിസരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആദ്യ ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചവർക്കുള്ള പ്രധാന അറിയിപ്പാണിത്. നിലവിൽ ആദ്യ ഡോസ് വാക്സിനേഷനൊക്കെ സ്വീകരിച്ച നിശ്ചിത ദിവസങ്ങൾ, അതായത് കോവിഷീൽഡ് വാക്സിനൊക്കെ ആണെങ്കിൽ 84 ദിവസമൊക്കെ കഴിഞ്ഞവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോണിൽ വരുന്ന അറിയിപ്പുകൾ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തന്നെ വേണം. രണ്ടാം ഡോസ് വാക്സിനും നിലവിൽ ഒന്നാം ഡോസ് പോലെ തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ ചില ആളുകളെങ്കിലും ഇതിനോടൊപ്പം വിമുഖത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ ഇളവുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാനൊക്കെ ചിലർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ രണ്ടാം ഡോസ് സ്വീകരിക്കാൻ മടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ സ്ലോട്ടുകൾ ബുക്ക് ചെയ്തും അതോടൊപ്പം തന്നെ നിശ്ചിത എണ്ണം വീതം ടോക്കണുകൾ ആശാ പ്രവർത്തകർ മുഖേനയുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 ഡോസ് വാക്സിൻ എടുത്തെങ്കിൽ മാത്രമാണ് പൂർണ്ണ പ്രതിരോധ ശേഷിയൊക്കെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ബൂസ്റ്റർ ഡോസിന്റെ അനിവാര്യതയെപ്പറ്റിയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. വരുന്ന അറിയിപ്പുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും നമുക്ക് 84 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോട്ടുകൾ ലഭ്യമാണോ എന്ന് പരിശോധിക്കുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബുധനാഴ്ച മുതൽ 3 ദിവസത്തേക്ക് എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സൂചനകൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അതിതീവ്ര വ്യാപനശേഷിയുള്ള മഴ തന്നെയായിരിക്കും എന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റ്, അത് 50 കിലോമീറ്റർ വേഗത്തിലൊക്കെ സഞ്ചരിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്ന അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന അറിയിപ്പുകൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ ആനുകൂല്യങ്ങളെ പറ്റിയാണ്. വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവസാനിക്കുന്ന മാസങ്ങളൊക്കെ തന്നെയാണ്. സ്പെഷ്യൽ അരി സൗജന്യ നിരക്കിൽ കേന്ദ്ര സർക്കാരിന്റെ അരി മുൻഗണനാ വിഭാഗങ്ങളായ റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 5 കിലോ വീതമാണ് നൽകുക. റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഈ ആനുകൂല്യം ലഭിക്കും. അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടിയാണിപ്പോൾ. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ത്രൈമാസ തവണയായിട്ടാണ് ഇപ്പോൾ മണ്ണെണ്ണ ലഭിക്കുന്നത്. ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ മണ്ണെണ്ണയാണ് ഇപ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കുക. വൈദ്യുതീകരിക്കപ്പെടാത്ത വീടുകൾക്ക് 8 ലിറ്റർ മണ്ണെണ്ണ വരെയാണ് ലഭിക്കുക. 4 ലിറ്റർ ഈ മാസവും അടുത്ത 4 ലിറ്റർ അടുത്ത മാസങ്ങളിൽ നമുക്ക് വാങ്ങുന്നതിനോട് സാധിക്കും. ലിറ്ററിന് 47 എന്ന് പറയുന്ന നിരക്കായിരിക്കും. വൈദ്യുതീകരിച്ച APL വിഭാഗത്തിലെ നീല കാർഡിനും അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും 1 ലിറ്റർ മണ്ണെണ്ണയും വെള്ള കാർഡിന് ഇത്തരത്തിൽ 6 ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, SSLC +2 ജയിച്ച വിദ്യാർത്ഥികളെല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഇപ്പോൾ. സീനിയോറിറ്റി നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടും സംസ്ഥാന സർക്കാർ താൽക്കാലികമായിട്ട് വിളിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സർക്കാർ ജോലികൾക്ക് വേണ്ടിയൊക്കെ അപേക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ഉൾപ്പെടെ നമുക്ക് ഇവിടെ സമർപ്പിക്കാൻ സാധിക്കും. SSLC +2 ഒക്കെ ഇപ്പോൾ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കോളേജുകൾ തുറക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി നീട്ടിവെച്ചിട്ടുണ്ട്. 25ാം തീയതിയോടെയായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കോളേജുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുക. വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളും ഇപ്പോഴത്തെ മഴക്കെടുതിയിലെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ തീയതികൾ പിന്നീട് അറിയിക്കുന്നതുമായിരിക്കും. അറിയിപ്പുകൾ ഷെയർ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റ് പ്രധാന പദ്ധതികളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.